ഹലോ നമസ്കാരം എല്ലാവർക്കും. AtoZart ആർട്ട് ബൈ പിങ്കി റോബിൻ്റെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാക്ടസ് കൺട്രി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് സ്ട്രാത്ത്മേർട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് മെൽബണിൽ തന്നെയാണ്. എന്നാൽ നമുക്ക് ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള കാക്ടസ് കൺട്രിയിലേക്ക് പോയി നോക്കാം. അപ്പം കാക്ടസ് എന്ന് കേൾക്കുമ്പോഴേ മരുഭൂമി അങ്ങനെയുള്ള പ്ലേസസ് ആണ് ഓർമ്മ എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ അധികമൊന്നും ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിച്ചില്ല, ജസ്റ്റ് കയറുന്നു, വെറൈറ്റി ആയിട്ട് കുറച്ച് കാക്ടസ് ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ അത് പോകെ പോകെയാണ് നമ്മൾ മനസ്സിലായത് ഇത് 12 acres കാക്ടസ് ഉള്ള സ്ഥലമാണ്. നോക്കിക്കേ, ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഓസ്ട്രിച്ചിനെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ആ പോകുന്ന വഴിയൊക്കെ മെക്സിക്കൻ രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻസും എല്ലാം ആ ആർട്ടും എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ എൻട്രി ഫീ കൊടുക്കേണ്ടത്. അപ്പോൾ ആഞ്ചലീന നോക്കിക്കേ, ഇച്ചിരി അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൾക്ക് എങ്ങനെയും പോയാൽ മതി, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്രയും നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നാണ്, മെൽബണിൽ നിന്നൊരു 3 hours ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 17.50 ആണ് ഇതിൻ്റെ അഡൽട്ടിൻ്റെ എൻട്രി ഫീ. അപ്പോൾ ഇതാണ് ഗ്രോട്ടോ ഓഫ് ഹാർട്സ്. അപ്പം ഗ്രോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അതൊരു കേവ് ആണ്, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുന്നതാണ് ഒരു ഗാർഡനിലോ പാർക്കിലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചും കാക്ടസ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു തീമിൽ കാറ്റിനെ വെച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കാനും ഒക്കെ പറ്റും, ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ പയ്യെ കാക്ടസ് വേൾഡിലേക്ക് കടക്കാം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ലുക്ക്, കേട്ടല്ലോ. അപ്പം നോക്കിക്കേ, ഇത് ശരിക്കും ഒരു കാക്ടസിൻ്റെ ലോകം തന്നെയാണ്. ശരിക്കും നമ്മൾ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് കാക്ടസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കാക്ടസിലൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ശരിക്കും ഇതൊരു യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെയും കൂടെ എന്തായാലും ഇത് കാണിച്ചു തന്നേ പറ്റത്തുള്ളൂ. അപ്പം മെയിൻലി ഇവിടെ സക്യുലൻസും കാക്ടസിൻ്റെയും ഒരു വലിയ വിശാലമായ ലോകമാണ്. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല മെൽബണിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന്. പോകെ പോകെയാണ് നമുക്ക് ഇത് ഇത്രയും ഒരു വലിയ രീതിയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമയം വേണം. പിന്നെ ഇത് നമുക്ക് ഒരു ഹൈക്കിന്ന് പറയാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഒരു എക്സസൈസ് പോലെ ഒത്തിരി നേരമൊക്കെ നടക്കണമെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവരിതിനെ പല സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ സീൻസ് കുറച്ച് കഴിയുമ്പോൾ ഏകദേശം എല്ലാം ഒരു സിമിലർ ലുക്കാണെങ്കിലും നമുക്കിങ്ങനെ നിന്ന് എൻജോയ് ചെയ്യേണ്ട രീതിയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ട് നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു പോകാം. ഇത്രയും ഒരു കാക്ടസ് ഒരു സംഭവം ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പല രീതിയിൽ അവർ ഉള്ളിലൊക്കെ ഇങ്ങനെ ഫസ്റ്റ് സെക്ഷനൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം അല്ലേ. ചിലതൊക്കെ അധികം വെയിൽ കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഇത് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡെസേർട്ടിൽ ചെന്ന ഒരു ഫീൽ ഈ പുറത്തെ സെക്ഷനിലൊക്കെ അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഈ നമ്മൾ ആനിമേറ്റഡ് മൂവിയിലൊക്കെ നമ്മളിങ്ങനെ ഒരിടത്ത് കൊണ്ട് ഇട്ട പോലെ ഒരു ഫീല്, അതായത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പം ഇവിടുന്ന് ആണ് നിങ്ങൾക്ക് കാണാം, ഞാൻ ബ്ലൂ ഏരിയയിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇനി നമ്മൾ പോകുന്ന എല്ലാം അങ്ങനെ അവരിങ്ങനെ ഓരോ സെക്ഷനായിട്ട് കാക്ടസുകൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ എനിക്കിതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ വെറൈറ്റീസൊന്നും അറിയത്തില്ല. അപ്പോൾ ശരിക്കും അറിയാവുന്നവർക്ക് ഇത് കണ്ട് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി പേരൊക്കെ പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. അവരൊരു ബ്രോഷയൊക്കെ തന്നായിരുന്നു, പക്ഷേ ആഞ്ചലീന ആണെങ്കിൽ എടുത്ത് കരയുമായിരുന്നു, രക്ഷയില്ലാത്ത കരച്ചിൽ. അപ്പം ഞങ്ങളൊരു ഓട്ടമാണ് വെച്ചു കൊടുത്തത്. എത്ര പെട്ടെന്നാണ് ഇത് കവർ ചെയ്തത് നമുക്ക് തന്നെ അറിയത്തില്ല. നോക്കിക്കേ, കാക്ടസിനുള്ളിൽ കൂടെ ഫ്ലവേഴ്സ്, ഓറഞ്ച് കളർ, നല്ല ബ്രൈറ്റ് കളേഴ്സ്,
പിന്നെ കുറേ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്നാൽ നമുക്കിതൊന്ന് ഓടിച്ചിട്ട് കണ്ടു കളയാം അല്ലേ. അപ്പം എന്നാവാ, അപ്പോൾ ഓരോ ട്രെയിലായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. അവർ മെയിൻലി കളേഴ്സ് വെച്ചിട്ടാണ് പേര് തിരിച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പിങ്ക് ട്രെയിലാണ്. അപ്പോൾ ഇനി അതുപോലെ പല പല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പുതുമയുള്ള എന്തെങ്കിലും വന്നാൽ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബിക്കോസ് ഏകദേശം ഈ ഒരു സെയിം ഒരു കൈൻഡ് ഓഫ് ലുക്കാണ് ഇനി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം. അപ്പോൾ കഴിവതും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയയിലേക്ക് പോകാം. അപ്പോൾ വളരെ മനോഹരമായ വേറെ സെക്ഷൻസ് ഉണ്ട് റെസ്റ്റോറൻറ്റിൽ വന്നതിന് ശേഷം. അപ്പം മെയിൻലി ഈ ഒരു കാക്ടസ് കൺട്രി, അപ്പം നമ്മൾ ഓർക്കും എന്താണ് ഇതിൻ്റെ യൂസ്. അപ്പോൾ ഇത് ഇവർ സെല്ല് ചെയ്യുന്നുണ്ട് സക്കുലൻസ്, കാക്ടസ്. പിന്നെ ഈ കാക്ടസ് വെച്ച് തന്നെ അവർ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കുന്നുണ്ട് വരുന്നവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ലൊക്കേഷൻസ് എല്ലാം മെയിൻലി ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സിനും അല്ലെങ്കിൽ വെഡ്ഡിങ് പിക്ചേഴ്സ്, ചില നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും ഇവിടെ വന്ന് വെഡ്ഡിങ് പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആണ് ഈ ഇങ്ങനെ ഒരു സെറ്റപ്പ്. നോക്കിയൊക്കെ കാക്ടസിൻ്റെ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു, കാരണം നമുക്ക് ഇതൊന്ന് ശീലമില്ലല്ലോ. ഇങ്ങനെ ഇങ്ങനെ തന്നെ കാണുന്നത് തന്നെ എനിക്ക് ഇത് ആദ്യ അനുഭവം. അല്ലെങ്കിൽ ഒരു ട്രയലൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാണേ. അപ്പം ഇത്രയും കാക്ടസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ കാക്ടസ് വേൾഡിൽ കൂടെ നടക്കുന്നു കൂടെ കണ്ടോളൂ. ചുമ്മാ പറഞ്ഞാൽ, ശരിക്കും എൻ്റെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയും ഒരു ചെറിയ ലോകമുണ്ടോ എന്ന് ആണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു വെറൈറ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാം. നോക്കുമ്പോഴേ നല്ല പിങ്ക് ഫ്ലവർ നിൽക്കുന്നു, നല്ല ഭംഗിയുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു കാഴ്ചകളിലോട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോകാം. അപ്പം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പെട്ടെന്നങ്ങ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ട് വരാം. കേട്ടോ, നമ്മുടെ അഞ്ജലീന കീറി പൊളിക്കുന്ന കണ്ടോ. ആൾക്ക് നമ്മൾ എടുക്കണം, അതാണ് ഈ 12 ഏക്കറിൽ നമ്മൾ എങ്ങനെയാണ് ചെറുതിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത്. ഈ കാക്ടസിന്റെ പഴം കഴിക്കാവുന്നതാണ്, പക്ഷെ എന്നാൽ നമുക്കിനി സ്പീഡ് അങ്ങ് കൂട്ടിയേക്കാം. അപ്പം ലെറ്റ്സ് ഗോ.
കഴിവതും ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത്ര കഷ്ടപ്പെട്ട് എടുത്തതാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൈയോട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയ സമയമാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട, എന്നാലേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കേട്ടല്ലോ. അപ്പോൾ ചേസ്റ്റ് നമുക്കൊന്ന് ഓടാൻ പോവാട്ടോ നമ്മൾ. അടുത്ത ലക്ഷ്യം നമുക്ക് ആ പിങ്ക് കേവ് പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പക്ഷേ ഞങ്ങൾ റിയലൈസ് ചെയ്തായിരുന്നു ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയെന്ന്. പിന്നെ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റാവുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത വഴി തപ്പി അകത്തോട്ട് കയറി പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ലുക്കൊക്കെ കാണാം. അപ്പം ഇപ്പുറത്തെ സെക്ഷൻ നോക്കിക്കേ, ബാക്ക് സൈഡിൽ എംറ്റി ആണ്. അവിടെ പയ്യെ അവർ അടുത്ത കാക്ടസിൻ്റെ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഈ താഴെ കണ്ട സക്കുലൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. അത് എച്ച് യു കെയിൽ നമ്മൾ കണ്ട സക്കുലൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സക്കുലൻസ് ആയിരുന്നു. പിന്നെ ഇവിടെയൊക്കെ അറിയാലോ നമുക്ക് അവർ കൂടുതൽ ചൂട് തട്ടാൻ പറ്റാത്ത സെക്ഷൻസ് ഉള്ള സക്കുലൻസും കാക്ടസും ഒക്കെയാണ് അവിടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. മുന്തിരി പോലെ ഒരു സാധനം. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഓക്കെ, എന്നാൽ നമ്മൾ വന്ന സൈഡിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള മ്യൂറൽ ആർട്ട് അവിടെ ഉണ്ട്. നോക്കിക്കേ. കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറി റെസ്റ്റോറൻറ്റ്സിൻ്റെ ആ ഏരിയയ്ക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് എക്സിറ്റ്. എനിക്ക് ഇവർ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളേഴ്സും അതിൻ്റെ വേറൊരു സ്റ്റൈലായിരുന്നു. ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ചിലപ്പം ദുബായിയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് ഈ മെക്സിക്കൻ ഈ കളർ സ്റ്റൈലിങ്ങൊക്കെ ഇഷ്ടമാണ്. എനിക്കിപ്പം ആ മൂവീസിലൊക്കെ ചിലത് കണ്ടാലും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് സൺഫ്ലവറൊക്കെ അവർ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയോ അവർ റീഫർബിഷ് ചെയ്യുകയോ അതെയോ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഒക്കെയാണ്. പിന്നെ ഞാൻ കണ്ടത് ഇവിടെ മാരേജ് ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു സ്റ്റൈലിങ്ങിനൊക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇതിൻ്റെ കളേഴ്സൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, പക്ഷേ കാണുമ്പോൾ വീണ്ടും ആ കളേഴ്സാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. എത്ര ഏക്കർ ഉണ്ടെന്ന് അവർ പറഞ്ഞു? 12 ഏക്കർ. പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു, സിമ്പിളായിരുന്നു, എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഇനി കാക്ടസ് ഐസ്ക്രീം കൂടെ ഉണ്ടെന്ന് പറയും. അത് വേണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഉംബ്രൂസി ആണെങ്കിൽ കീറ്റി പൊളിക്കുവരും. അപ്പോൾ കാക്ടസ് ഐസ്ക്രീമോ കേക്കോ ട്രൈ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമുക്കില്ലായിരുന്നു. അപ്പോഴും ഞാൻ നോക്കിപ്പോണ്ട് ഇവർക്ക് വേറൊരു സെക്ഷൻ ഉണ്ട്. ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. ഈ ഡിസൈൻസും ആ ഒരു എസ്തെറ്റിക് ഫീലിങ്ങും ഭയങ്കര യുണീക്കായിരുന്നു. ആ ഒരു പ്ലാൻസ് ഇൻഡോർ പ്ലാൻസ് ഉണ്ട്, പക്ഷേ അത് അറേഞ്ച് ചെയ്തേക്കുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയും അവർ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരു ലോങ് ഇൻഡോർ പ്ലാൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത്
ഈ ഒരു മെക്സിക്കൻ്റെ ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു റെസ്റ്റോറൻറ്റ് ഫീല്, വേറൊരു, അതാ ഞാൻ പറഞ്ഞത്, വേറൊരു ആംബിയൻസ് ആണ് ഇതിന്. ഒരു സാധാ കാഷ്വൽ റെസ്റ്റോറൻറ്റിൽ പോകുന്നൊരു ഫീലേ അല്ല, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ജസ്റ്റ് ഒരു ഹർഷമൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന സംഭവമാണ്. അപ്പോൾ ഇവരിവിടെ ലൗഡായിട്ട് മെക്സിക്കൻ മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒരു മെക്സിക്കൻ ഫീല് കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വന്നുകൊണ്ട് ജസ്റ്റ് കോഫി വാങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. ഇത് അവരുടെ ടോയ്ലറ്റ് ഏരിയ ഒക്കെ അവരെങ്ങനെയാണ് ചെയ്തേക്കുന്നത്, സെനറീറ്റ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സക്കുലൻസുമൊക്കെ ഇങ്ങനെ സെല്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വേണ്ടവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന രീതിയിൽ ആ ഒരു ഏരിയയും കൂടെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ കാക്ടസ് വേൾഡിൻ്റെ എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമുക്ക് ആഞ്ചലീന ഇച്ചയുടെ അടുത്തോട്ട് പോവാം. കാലൊക്കെ കയറ്റി വെച്ചോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കാക്ടസ് വേൾഡ്? ഒരു ഡിഫറെന്റ് വിഷ്വൽ ട്രീറ്റ് ആയിരുന്നെന്ന് ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ഫോർ ന്യൂ വീഡിയോ. ഡെഫിനറ്റ്ലി അത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം സീ യു അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അൺടിൽ ദെൻ, ദിസ് ഈസ് മീ പിങ്കി റോബിൻ സൈനിങ് ഓഫ് ഫ്രം എ ടു സെഡ് ആർട്ട്.